ഇന്ത്യയുമായുള്ള അതിർത്തി തർക്കത്തിൽ ചർച്ചകൾ വേണമെന്ന ആവശ്യമുന്നയിച്ച് നേപ്പാൾ. വിദേശകാര്യ സെക്രട്ടറി തലത്തിലുള്ള ചർച്ചകളാണ് നേപ്പാൾ ലക്ഷ്യം വയ്ക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ നേപ്പാളിന്റെ ആവശ്യത്തിൽ ഇന്ത്യ നിലപാടുകളിൽ മാറ്റം വരുത്തിയിട്ടില്ല. ചർച്ചകൾ നടത്തുന്നതിന് മുൻപ് വിശ്വാസവും ആത്മവിശ്വാസവും ഉണ്ടാകാനുള്ള അന്തരീക്ഷം വേണമെന്നായിരുന്നു ഇന്ത്യ നൽകിയ പ്രതികരണം. പരസ്പര സംവേദനക്ഷമതയുടെയും പരസ്പര ബഹുമാനത്തിന്റെയും അടിസ്ഥാനത്തിൽ എല്ലാ അയൽക്കാരുമായും ഇടപഴകാൻ ഇന്ത്യ തയ്യാറാണെന്നും വിദേശകാര്യ വക്താവ് അനുരാഗ് ശ്രീവാസ്തവ വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും തമ്മിൽ സമ്പർക്കത്തിന് യാതൊരു കുറവും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല നേപ്പാളിന്റെ കാര്യങ്ങൾ നോക്കുന്ന വിദേശകാര്യ ജോയിന്റ് സെക്രട്ടറി പീയൂഷ് ശ്രീവാസ്തവ പലതവണയായി നേപ്പാൾ അംബാസിഡറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. നേപ്പാൾ അംബാസിഡർ ഇന്ത്യൻ അധികൃതരെ കാണാൻ ശ്രമിച്ചിട്ടും നടന്നില്ലെന്ന നേപ്പാൾ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിനായിരുന്നു അനുരാഗ് ശ്രീവാസ്തവ മറുപടി നൽകിയത്. കാലാപാനി ഉൾപ്പെടുത്തി നേപ്പാൾ പുതിയ മാപ്പ് പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെ അതിന് സാധുത നൽകാനുള്ള നേപ്പാൾ പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലിയുടെ ശ്രമം പരാജയപ്പെട്ടതിന് പിന്നാലെയായിരുന്നു ഇന്ത്യയുമായി നേപ്പാൾ ചർച്ചയ്ക്ക് ശ്രമം നടത്തുവാൻ തുനിഞ്ഞിറങ്ങിയത്. എന്നാൽ പുതിയ മാപ്പിനെ എതിർത്ത് നേപ്പാളിലെ പ്രതിപക്ഷ പാർട്ടികൾ അടക്കമുള്ളവർ രംഗത്ത് വന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ചർച്ചയ്ക്കായി നേപ്പാൾ മുന്നോട്ട് വന്നിരിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ചൈന ഇന്ത്യ തർക്കത്തിൽ ഇടപെടാൻ വരുന്നവർക്ക് തക്കതായ മറുപടിയാണ് ഇന്ത്യ നൽകുന്നതെന്ന കാര്യം ശ്രദ്ധേയം. നേപ്പാളിനും അത്തരത്തിലൊരു മറുപടിയാണ് നൽകിയത്. ചൈനയുമായുള്ള തർക്കത്തിൽ ഇടപെടാമെന്ന അമേരിക്കയുടെ വാഗ്ദാനത്തിനും കൃത്യമായ ഉത്തരമായിരുന്നു ഇന്ത്യ നൽകിയത്. ചൈനയുമായി സൈനിക നയതന്ത്ര തലത്തിൽ ചർച്ചകൾ നടക്കുകയാണ്. സമാധാനപരമായ പ്രശ്നം പരിഹരിക്കാനാണ് നീക്കമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അമേരിക്ക ഈ വിഷയത്തിൽ ഇടപെടേണ്ട എന്നും ഇന്ത്യ വ്യക്തമാക്കി. അതിർത്തിയിലെ പുതിയ താവളങ്ങളിൽ നിന്ന് ചൈനീസ് സൈന്യം പിന്മാറാതെ സംഘർഷം പരിഹരിക്കാനാവില്ലെന്ന് ഇന്ത്യ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. കരസേനാ മേധാവി ജനറൽ എം എം നരവനെയുടെ അധ്യക്ഷതയിൽ കമാൻഡർമാരുടെ സമ്മേളനത്തിൽ അതിർത്തിയിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്തിരുന്നു. അതിനിടെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സംഘർഷം ഒഴിവാക്കണമെന്ന യുണൈറ്റഡ് നേഷൻസ് അറിയിച്ചു. മധ്യസ്ഥതയിൽ ഇരു രാജ്യങ്ങളുമാണ് തീരുമാനമെടുക്കേണ്ടത്, ഇക്കാര്യത്തിൽ ഇടപെടില്ല എന്നും യുണൈറ്റഡ് നേഷൻസ് അറിയിച്ചിരുന്നു. സാഹചര്യം നിരീക്ഷിച്ചു വരികയാണെന്നും കൂടുതൽ കടുത്ത നടപടികളിൽ നിന്ന് എല്ലാവരും വിട്ടുനിൽക്കണമെന്നും സെക്രട്ടറി ജനറലിന്റെ വക്താവ് കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കവെയാണ് പരസ്പര സംവേദനക്ഷമതയുടെയും പരസ്പര ബഹുമാനത്തിന്റെയും അടിസ്ഥാനത്തിൽ എല്ലാ അയൽക്കാരുമായി ഇടപഴകാൻ ഇന്ത്യ തയ്യാറാണെന്ന നിലപാട് അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.